സക്സസ് ഫയറിലേക്ക് സ്വാഗതം. കലയും സാഹിത്യവും എന്ന ടോപ്പിക്കിൽ നിന്നും പി എസ് സി ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. ഇത് ഓണവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയുമെന്നും കൂടി ഒന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ, ഓണക്കോടിയെടുത്തില്ലേ, പൊന്നും ചിങ്ങം വന്നിട്ടും നീ, മിന്നും മാലയും കെട്ടിയില്ലേ, ആരുടെ വരികൾ ഏതാണ് കവിത? ഇത് ആരുടെ വരികളാണ്, കവിത ഏതാണ്? ചങ്ങമ്പുഴയുടെ വരികളാണിത്. കവിത സ്പന്ദിക്കുന്ന അസ്ഥിമാടം, ചങ്ങമ്പുഴയുടെ വരികൾ, കൃതി സ്പന്ദിക്കുന്ന അസ്ഥിമാടം. സ്പന്ദിക്കുന്ന അസ്ഥിമാടം ആരുടെ കൃതിയാണ്? ചങ്ങമ്പുഴ. മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ്. വലിയ ത്യാഗം ചെയ്തവൻ എന്നാണ് മഹാബലി എന്ന വാക്കിൻ്റെ അർത്ഥം. അസുര ചക്രവർത്തിയായ മഹാബലിയുടെ പിതാവ് വീരോചനൻ. മഹാബലിയുടെ പിതാവ് വീരോചനൻ. യുദ്ധകാലത്തെ ഓണം ആരുടെ കവിതയാണ്? ഇടശ്ശേരി. ഇടശ്ശേരിയുടെ കവിതയാണ് യുദ്ധകാലത്തെ ഓണം എന്നത്. യുദ്ധകാലത്തെ ഓണം എന്നത് ആരുടെ കവിതയാണ്? ഇടശ്ശേരിയുടെ കവിതയാണ് യുദ്ധകാലത്തെ ഓണം. കേരളത്തിൻ്റെ ദേശീയോത്സവമായി ഓണം പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1961. കേരളത്തിൻ്റെ ദേശീയോത്സവമായിട്ട് ഓണം പ്രഖ്യാപിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1961. ആവണി ഓണത്തെപ്പറ്റി പറയുന്ന പ്രാചീന ലിഖിതം ഏത്? സ്ഥാണുരവി ശാസനം. സ്ഥാണുരവി ശാസനം. ആവണി ഓണത്തെപ്പറ്റി പറയുന്ന പ്രാചീന ലിപിയാണ് സ്ഥാണുരവി ശാസനം. ഓണത്തിൻ്റെ വരവറിയിച്ച് ഓണനാളുകളിൽ വീടുകളിലേക്കെത്തുന്ന തെയ്യം ഓണപ്പൊട്ടൻ. ഓണത്തിൻ്റെ വരവറിയിച്ച് ഓണനാളുകളിൽ വീടുകളിലേക്കെത്തുന്ന തെയ്യമാണ് ഓണപ്പൊട്ടൻ. എന്താണ് 28-ാം ഓണം? 28-ാം ഓണം എന്നത് കന്നുകാലികൾക്കുള്ള ഓണം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷമാണ് 28-ാം ഓണം. 28-ാം ഓണം എന്നത് കന്നുകാലികൾക്കുള്ള ഓണം. അടുത്തത്, കുട്ടികളെത്തിയ കുറ്റിക്കാട്ടിൽ പൊട്ടിവിടർന്നു പൊന്നോണം. കുട്ടികളെത്തിയ കുറ്റിക്കാട്ടിൽ പൊട്ടിവിടർന്നു പൊന്നോണം. ഏത് കവിതയാണ് ഇങ്ങനെ ആരംഭിക്കുന്നത്? കവി ആരാണ്? കവിതയുടെ പേര് വിടരാത്ത ഓണപ്പൂക്കൾ. കവിതയുടെ പേര് വിടരാത്ത ഓണപ്പൂക്കൾ. ഇത് ആരുടെ കവിതയാണ്? ഒളപ്പമണ്ണയുടെ കവിതയാണ് വിടരാത്ത ഓണപ്പൂക്കൾ എന്നത്. ഒളപ്പമണ്ണയുടെ കവിതയാണ് വിടരാത്ത ഓണപ്പൂക്കൾ എന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലം. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? ആലപ്പുഴ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. ആലപ്പുഴ പുന്നമടക്കായലിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്. കേരള പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളി, പ്രസിഡൻസ് ട്രോഫി വള്ളംകളി. കേരള പിറവി ദിനത്തിൽ, കേരള പിറവി ദിനത്തിൽ നടക്കുന്ന വള്ളംകളിയാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്ന സ്ഥലം കൊല്ലം അഷ്ടമുടി കായലാണ്. കൊല്ലം അഷ്ടമുടി കായലിലാണ് പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത്. പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് കൊല്ലം അഷ്ടമുടി കായൽ. ഓണപ്പാട്ടുകാർ കവിത ആരുടേതാണ്? വൈലോപ്പള്ളി ശ്രീധര മേനോൻ്റെ കവിതയാണ് ഓണപ്പാട്ടുകാർ എന്നത്. ഓണപ്പാട്ടുകാർ എന്നത് ആരുടെ കവിതയാണ്? വൈലോപ്പള്ളി ശ്രീധര മേനോൻ്റെ കവിതയാണ് ഓണപ്പാട്ടുകാർ എന്നത്. ഓണാഘോഷത്തിൻ്റെ സമാപന ദിവസമായ ഉത്രട്ടാതി നാളിൽ പമ്പാ നദിയിൽ നടക്കുന്ന ജലോത്സവം ഉത്രട്ടാതി വള്ളംകളി. ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് എവിടെയാണ്? പമ്പാ നദിയിലാണ്. ഓണാഘോഷത്തിൻ്റെ സമാപന ദിവസമായ ഉത്രട്ടാതി നാളിൽ പമ്പാ നദിയിൽ നടക്കുന്ന ജലോത്സവമാണ് ഉത്രട്ടാതി വള്ളംകളി. ഓണാഘോഷത്തോടനുബന്ധിച്ച്
മൂലം നാളിൽ കുട്ടനാട്ടിൽ നടക്കുന്ന ജലോത്സവമാണ് ചമ്പക്കുളം വള്ളംകളി. ചമ്പക്കുളം വള്ളംകളി ഓണാഘോഷത്തോടനുബന്ധിച്ച് മൂലം നാളിൽ കുട്ടനാട്ടിൽ നടക്കുന്ന ജലോത്സവമാണ് ചമ്പക്കുളം വള്ളംകളി. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നടക്കുന്ന വള്ളംകളി. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നടക്കുന്നത് നീരേറ്റുപുറം വള്ളംകളിയാണ്. ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നടക്കുന്ന വള്ളംകളിയാണ് നീരേറ്റുപുറം വള്ളംകളി. നീയില്ലാത്തൊരു ഓണം ആരുടെ കവിതയാണ്? ഒ എൻ വിയുടെ കവിതയാണ് നീയില്ലാത്തൊരു ഓണം എന്നത്. നീയില്ലാത്തൊരു ഓണം എന്നത് ആരുടെ കവിതയാണ്? ഒ എൻ വി. ആരു ചവിട്ടിത്താഴത്തിലും അഴലിൽ പാതാളത്തിലൊളിക്കലുമേതോ പൂർവസ്മരണയിൽ ആഹ്ലാദത്തിൽ ലോകത്തെത്തും ഹൃദയം. ഏത് കവിതയിലുള്ളതാണ് ഈ വരികൾ? ആരാണ് കവി? ഈ കവിത ഉൾപ്പെടുത്തിയ സിനിമ ഏത്? കവിത പാവം മാനവ ഹൃദയം. കവി സുഗതകുമാരി. സിനിമ അഭയം. കവിത പാവം മാനവ ഹൃദയം. കവി സുഗതകുമാരി. സിനിമ അഭയം. ദ്രോണപുഷ്പി എന്ന് സംസ്കൃത ഭാഷയിൽ അറിയപ്പെടുന്നത്. തുമ്പയാണ്. തുമ്പ. ദ്രോണപുഷ്പി എന്ന് സംസ്കൃത ഭാഷയിൽ അറിയപ്പെടുന്നത് തുമ്പ. തുമ്പയുടെ ശാസ്ത്രീയ നാമം ലൂക്കാസ് ആസ്പര. ഓണവുമായി ബന്ധപ്പെട്ട പുലികളിക്ക് പ്രശസ്തമായ ജില്ല. തൃശൂർ ജില്ലയാണ്. ഓണത്തുനാട് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം. കായംകുളമാണ് ഓണത്തുനാട് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം. ഓണത്തുനാട് എന്നറിയപ്പെട്ടിരുന്നത് കായംകുളം. കേരളത്തിന് പുറമെ തിരുവോണ ദിവസം അവധിയുള്ള സംസ്ഥാനം മിസോറമാണ്. കർക്കിടക മാസത്തിലെ തിരുവോണ നാളിൽ നടക്കുന്ന ആഘോഷം പിള്ളേരോണം. അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ചതുരത്തിൽ പൂക്കളമിടുന്നത് മൂലം നാളിലാണ്. തൃക്കാക്കര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ജില്ല എറണാകുളം. നാലാം ഓണം ജന്മദിനമായ കേരളത്തിലെ നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു. മഹാബലിയുടെ പുത്രന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഡാം ബാണാസുര സാഗർ ഡാം. ദേശം അറിയിക്കൽ ചടങ്ങ് ഏതുത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അത്തച്ചമയം. അത്തച്ചമയത്തിന് പ്രസിദ്ധമായ സ്ഥലം തൃപ്പൂണിത്തറ. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. താങ്ക് യു.